ഹായ് ഫ്രണ്ട്സ്, ക്രേസി മംസ് ഫാഷനിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ചെയ്യുന്നത് 3 വയസ്സുള്ളൊരു കുട്ടിക്കുള്ളൊരു സ്കേർട്ടും ടോപ്പുമാണ്. ഇൻസ്റ്റഗ്രാം പേജുകളിലൊക്കെ ഫേമസ് ആയിട്ടുള്ളൊരു മോഡൽ സ്കേർട്ടും ടോപ്പുമാണിത്. ഏകദേശം നമ്മൾ ഓൺലൈനായി വാങ്ങിക്കുമ്പോൾ 2000 രൂപയ്ക്ക് മുകളിൽ വില വരുന്ന സ്കേർട്ടും ടോപ്പുമാണ്. അപ്പോൾ ഞാൻ സ്കേർട്ടിനായിട്ട് എടുത്തിട്ടുള്ളത് ഇതേപോലെ വൈറ്റ് പേള് വരുന്ന നെറ്റും സാറ്റിനും അതേപോലെ കോട്ടൺ ലൈനിങ്ങുമാണ് എടുത്തിട്ടുള്ളത്. സ്കേർട്ടിനായി എടുത്തിട്ടുള്ളത് 98 രൂപേൻ്റെ പേള് വരുന്ന വൈറ്റ് നെറ്റാണ് എടുത്തിട്ടുള്ളത്. 1.5 മീറ്റർ എടുത്ത് 2 പീസ് ജോയിൻ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ഇറക്കം എടുത്തിട്ടുള്ളത് 12.5 ഇഞ്ചാണ്. സാറ്റിൻ ക്ലോത്ത് 258 രൂപേൻ്റെ സാറ്റിൻ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ലെങ്ത്ത് ഒരു 10 ഇഞ്ചൊക്കെ എടുത്താൽ മതിയാകും. 12.5 ഇഞ്ച് തന്നെ എടുക്കണമെന്നില്ല. പിന്നെ കോട്ടൺ ലൈനിങ് 1 മീറ്റർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ബ്ലൗസിനായിട്ട് എടുത്തത് 40 സെൻറ്റിമീറ്റർ കോട്ടൺ സിൽക്കാണ് എടുത്തത്. 40 സെൻറ്റിമീറ്റർ തന്നെ ഇയർ കോട്ടൺ ബ്ലൗസ് പീസും എടുത്തിട്ടുണ്ട്. ഇയർ ബ്ലൗസ് പീസാണ് ലൈനിങ് ആയിട്ട് എടുക്കുന്നത്. ഇതിലാണ് ഞാൻ ഫസ്റ്റ് കട്ട് ചെയ്ത് കാണിക്കുന്നത്. ഇതേപോലെ ആദ്യം തന്നെ ഒന്ന് മടക്കി വയ്ക്കാം. ഇതേപോലെ മടക്കിയതിന് ശേഷം ഈ ഒരു രീതിയിലൂടെ മടക്കി ഇതൊരു 4 ലെയറായി മടക്കിയെടുക്കാം. ഇതിൽ ബാക്കും ഫ്രണ്ടും ഒരുമിച്ച് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ 4 ലെയറായി മടക്കിയത്. സെപ്പറേറ്റായി കട്ട് ചെയ്യുന്നവർ ഒറ്റ മടക്ക് മാത്രം മടക്കിയതിന് ശേഷം ബാക്ക് പാർട്ട് വേറെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് വയ്ക്കാം. 3 വയസ്സുള്ള കുട്ടിയാണെങ്കിലും കുട്ടീൻ്റെ ശരീരപ്രകൃതി അനുസരിച്ച് നമുക്ക് മെഷർമെൻറ്റ്സിൽ വ്യത്യാസം വരും. നമ്മൾ തയ്യൽ തുമ്പടക്കം 4.5 ഇഞ്ചാണ് കറക്റ്റ് എടുക്കേണ്ടത്. പക്ഷേ ഈ ഒരു മോഡലായതുകൊണ്ട് ഞാനിതിൽ 5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഷോൾഡർ വീതി 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. നെക്കിൻ്റെ വിഴുത്ത് 1.25 ഇഞ്ചും മാർക്ക് ചെയ്തു. ഫ്രണ്ട് നെക്ക് ഫസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് 4 ഇഞ്ചാണ്. സാധാരണ ഒരു ടോപ്പ് തയ്ക്കുന്നവർ 3 ഇഞ്ച് അല്ലെങ്കിൽ 3.5 ഇഞ്ച് മാത്രമേ ഈ ഒരു ഡെപ്ത് എടുക്കാവൂ. ഇത് സാധാരണ ടോപ്പിൽ നിന്ന് കുറച്ച് വ്യത്യാസമായതുകൊണ്ടാണ് 4 ഇഞ്ച് എടുത്തിട്ടുള്ളത്. ബാക്ക് നെക്ക് ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 2 ഇഞ്ച് എടുത്താൽ മതിയാവും. ഒക്കെ ഇഷ്ടാനുസരണം എടുക്കാം. ഒരുപാട് 2 ഇഞ്ചിൽ കൂടുതൽ ഇറങ്ങണ്ടെന്ന് മാത്രമേ ഉള്ളൂ. 2 ഇഞ്ചിൽ കുറവ് എത്ര വേണമെങ്കിലും എടുക്കാം. ടോപ്പിൻ്റെ ഇറക്കം എനിക്കിത് തയ്ച്ചു കഴിഞ്ഞാൽ വേണ്ടത് 11.5 ഇഞ്ചാണ്. അപ്പോൾ 1 ഇഞ്ച് തയ്യൽത്തുമ്പോടെ ചേർത്ത് 12.5 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സൈഡ് പാർട്ടെന്ന് 11 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുത്തു. ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ആം ഹോള് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല. ഷോൾഡർ 5 ഇഞ്ചാണ് എടുത്തതെങ്കിൽ കൂടെ ആം ഹോള് നമ്മൾ 4.5 ഇഞ്ച് തന്നെ എടുക്കുന്നുള്ളൂ. 5 ഇഞ്ച് എടുക്കുന്നില്ല, കാരണം ഇത് നെക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഷോൾഡറിൻ്റെ ഭാഗം കട്ട് ചെയ്തൊന്ന് ലെവലാക്കി എടുത്തിട്ടാണ് തയ്ക്കുന്നത്. അതുകൊണ്ടാണ് 1.5 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുള്ളത്. ചെസ്റ്റ് ഒരു 3 വയസ്സുള്ള കുട്ടീൻ്റെ ചെസ്റ്റ് നമുക്ക് ടോട്ടൽ ഒരു 21 ഇഞ്ച് ഒക്കെ വരുള്ളൂ. 21 ഇഞ്ച് 22 ഇഞ്ചൊക്കെ ആയിരിക്കും. തടിയുള്ള കുട്ടിയാണെങ്കിൽ 22 ഇഞ്ചൊക്കെ വേണ്ടി വരും. അപ്പോൾ അതിൻ്റെ 4 ഭാഗത്തോട് തയ്യൽ തുമ്പൂടെ ചേർത്ത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 7 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. താഴേക്കൊന്ന് ഇതേപോലെ വരച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താഴേക്ക് വരുമ്പോൾ വീതി കൂടി വരുന്ന രീതിയിൽ ഈ ആം ഹോളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ബാക്ക് നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടും ബാക്കും കൂടെ ഒരുമിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കാം. പക്ഷേ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളങ്ങനെ കട്ട് ചെയ്യാൻ പാടില്ല. ഫ്രണ്ടിലേക്കുള്ള ലെയറ് മാത്രമേ കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഇതേപോലെ ഒരു ലെയർ ഇതേപോലെ പൊക്കി വെച്ച് അടിയിലത്തെ പീസിൽ കട്ടിങ് തട്ടാത്ത രീതിയിൽ ഇതേപോലെ ഫ്രണ്ട് നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത് ഷോൾഡറിൻ്റെ ഭാഗവും കട്ട് ചെയ്ത് ഫ്രണ്ടും ബാക്കും ഒന്ന് വേർതിരിച്ചെടുക്കാം. പുറകിൽ സിബ് കൊടുത്തിട്ടാണ് തയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ സെൻ്ററിൽ ഇതേപോലെ ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒന്ന് അവർ മാർക്ക് ചെയ്ത പോയിൻ്റ് വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ബാലൻസ് പീസ് നമുക്ക് ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഫ്രണ്ട് നെക്കിലേക്ക് വേണ്ട ഒരു പീസ് കട്ട് ചെയ്തെടുക്കാനാണ്.
ഇതേപോലെ ഒരു മീറ്റ് പീസ് മടക്കിയെടുക്കാം. നമ്മൾ എത്രയായിരുന്നു ഫസ്റ്റ് എടുത്ത തുണി വീതി ആ ഒരു വീതിയിൽ തന്നെ എടുത്താൽ മതി. അതിനുശേഷം നമ്മളെ ഫ്രണ്ട് പാർട്ട് എടുത്ത് ആം ഹോളിൻ്റെ മുകളിലേക്ക് വരുന്ന ഭാഗം ഇതേപോലെ കറക്റ്റ് ചെയ്ത് ഒന്ന് വെച്ച് കൊടുക്കാം. നമുക്ക് ഇത്രയും ഭാഗം എക്സ്ട്രാ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ആം ഹോളിൻ്റെ മുകളിലേക്കുള്ള ഭാഗം മാത്രം ഇതേപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഷോൾഡറിൻ്റെ ഭാഗം ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. അതിനുശേഷം നെക്ക് നമുക്ക് ഫ്രണ്ട് നെക്കിന് വേണ്ട ആ ഒരു ഡെപ്ത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ 2 ഇഞ്ച് അല്ലെങ്കിൽ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. താഴെ നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്ത നെക്കിൽ നിന്നും 1.5 ഇഞ്ച് മുകളിലേക്കും മാർക്ക് ചെയ്ത് കൊടുക്കാം. 1.5 ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ചോ 1/2 ഇഞ്ചിൽ കൂടുതൽ ഒരിക്കലും മാർക്ക് ചെയ്യരുത്. നെക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഫസ്റ്റ് നമ്മൾ വരച്ച പോലെ തന്നെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റിലേക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ശേഷം ഫസ്റ്റ് ഫ്രണ്ട് നെക്ക് ഇറക്കിയതിന് നേരെ ടാപ്പ് ഇതേപോലെ വെച്ച് ആം ഹോളിൻ്റെ ഭാഗത്തൊരു പോയിൻ്റൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് 4 ഇഞ്ചായിരുന്നു നെക്ക് ഡെപ്ത് എടുത്തത്, ആ ഒരു 4 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുത്തത്. ആം ഹോളിൻ്റെ ഭാഗത്ത് ഇതേപോലെ 2 ഇഞ്ചും താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. 2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഫസ്റ്റ് ഷേപ്പ് ചെയ്ത നെക്കിലേക്ക് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്തു. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇതേപോലെ നമ്മൾ നെക്കിന് നേരെ ആം ഹോളിൻ്റെ ഭാഗത്തേക്ക് മാർക്ക് ചെയ്ത പോയിൻ്റിലേക്ക് നെക്കിൽ നിന്നും 1/2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത പോയിൻ്റിൽ നിന്നും ആം ഹോളിലേക്ക് മാർക്ക് ചെയ്ത പോയിൻ്റിലേക്ക് ഇതേ രീതിയിൽ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. സംശയം തോന്നുന്നവരാണെങ്കിൽ ഈ ഒരു ഭാഗം മാത്രം ഒന്നുകൂടെ കണ്ടു നോക്കാം. ഒരു വട്ടം കൂടി കാണുന്ന സമയത്ത് ക്ലിയറാവും. ചിലർക്ക് ഒറ്റ പ്രാവശ്യം കാണുമ്പോൾ തന്നെ ക്ലിയറാവും. തുടക്കക്കാരാണെങ്കിൽ ചിലപ്പോൾ സംശയം വരാം. അപ്പോൾ ഒന്നുകൂടെ ഈ ഒരു ഭാഗം മാത്രം ഒന്നുകൂടെ കണ്ടു നോക്കുക. ഇനി നമ്മൾ ഫസ്റ്റ് മാറ്റി വെച്ച ഫ്രണ്ട് പാർട്ട് എടുത്ത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിതൊന്ന് നിവർത്തി വെച്ച് കാണിച്ചു തരാം. നമ്മുടെ ഫ്രണ്ടിനൊക്കെ എങ്ങനെയായിരിക്കും വരുന്നതെന്ന് ഇതേപോലെ വെച്ച് രണ്ടാമത് കട്ട് ചെയ്ത പീസ് ഈ ഒരു രീതിയിൽ വെച്ച് തയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു നെക്കിലേക്ക് വെക്കുന്ന പീസിൽ നമ്മൾ വർക്ക് ചെയ്താണ് എടുക്കുന്നത്. ഇനി നല്ല തുണിയും ഇതേ അളവിലൊക്കെ തന്നെ കട്ട് ചെയ്തെടുത്തു. ശേഷം ഫസ്റ്റ് നല്ല തുണി വെച്ച് അതിൻ്റെ നല്ല ഭാഗത്തിന് മുകളിൽ ഇതേപോലെ ലൈനിങ് വെച്ച് ഫസ്റ്റ് നമുക്ക് നെക്കിൻ്റെ ഉൾവശവും അതേപോലെ താഴത്തെ ഭാഗവും ഒന്ന് തയ്ച്ചെടുക്കണം. 1/4 ഇഞ്ച് വ്യത്യാസത്തിൽ തയ്ച്ചെടുക്കാം. നമുക്ക് ഈ ഒരു നെക്കിന് താഴെ വരുന്ന ഈ ഒരു പീസ് അധികം വീതി ഉണ്ടാവില്ല, 1/2 ഇഞ്ച് വീതി മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഒരു ഭാഗം ഒന്ന് തയ്ച്ചെടുക്കാം. ഇതേപോലെ തന്നെ ഫ്രണ്ട് പാർട്ടിൽ നെക്കിന് താഴേക്ക് വരുന്ന പീസും നല്ല തുണി വെച്ച് അതിൻ്റെ മുകളിൽ ലൈനിങ് വെച്ച് നെക്കിൻ്റെ ഭാഗവും അതേപോലെ താഴത്തെ ഭാഗവും കൂടി ഒന്ന് 1/4 ഇഞ്ച് വ്യത്യാസത്തിൽ തയ്ച്ചെടുക്കാം. ബാക്ക് പാർട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നല്ല തുണി വെച്ച് അതിൻ്റെ മുകളിൽ, നല്ല തുണിയിൽ ഞാൻ സെൻറ്ററിൽ കട്ടിങ് കൊടുത്തിട്ടില്ല, ലൈനിങ് ക്ലോത്തിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഇതേപോലെ കറക്റ്റ് ചെയ്ത് വെച്ച് നെക്കിൽ നിന്ന് 1/4 ഇഞ്ച് വ്യത്യാസത്തിൽ തയ്ച്ച് തുടങ്ങി സെൻറ്ററിലെത്തുന്ന സമയത്ത് നേരെ താഴേക്കാണ് തയ്ച്ചു കൊടുക്കുന്നത്. ഓപ്പണിൻ്റെ ഭാഗം കൂടെ തയ്ച്ച് താഴെ നിന്നും വീണ്ടും മുകളിലേക്കും നെക്കിൻ്റെ ഓപ്പോസിറ്റ് സൈഡും കൂടെ 1/4 ഇഞ്ച് വ്യത്യാസത്തിൽ തയ്ച്ചെടുക്കാം. താഴത്തെ ഭാഗവും തയ്ച്ചെടുക്കാം. ആം ഹോള് നമ്മളിപ്പോൾ തയ്ക്കുന്നില്ല. ഇതേപോലെ എല്ലാ ഭാഗങ്ങളും തയ്ച്ചെടുത്തു. ഓപ്പണിൻ്റെ ഭാഗം ഇതേപോലെ തയ്ച്ചെടുത്തു. ഇത് കറക്റ്റ് ചെയ്ത് വെച്ച് നല്ല തുണിയിലൂടെ കട്ടിങ് കൊടുക്കണം. നെക്കിൽ ഇതേപോലെ സ്റ്റിച്ച് തട്ടാത്ത രീതിയിൽ ഇടവിട്ടിടവിട്ട് കട്ടിങ് കൊടുത്തിട്ട് വേണം നമ്മളിത് മറിച്ചെടുക്കാനായിട്ട്, എങ്കിൽ മാത്രമേ നമുക്കിത് നീറ്റായി കിട്ടുള്ളൂ. ഇതേപോലെ ഓപ്പണിൻ്റെ സ്റ്റിച്ചിൻ്റെ അടുത്ത് വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. താഴത്തെ ഭാഗത്തും 1/4 ഇഞ്ച് വ്യത്യാസത്തിൽ തയ്യൽ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇതേപോലെ താഴത്തെ ഭാഗത്തും ഇടവിട്ട് കട്ടിങ് കൊടുക്കാം. കാരണം ഈ ഒരു ഭാഗം ചരിച്ച് കട്ട് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് മറിച്ചെടുക്കുമ്പം കറക്റ്റായി കിട്ടില്ല, അതുകൊണ്ടാണ് കട്ടിങ് കൊടുത്തിട്ടുള്ളത്. ശേഷം ഇതേപോലെ മറിച്ചെടുക്കാം. സൈഡ് പാർട്ടിലൂടെ മറിച്ചെടുത്ത് ലെവലാക്കിയെടുക്കാം. ആദ്യം തന്നെ നമ്മളിതിൽ സ്റ്റിച്ചൊന്നും കൊടുക്കുന്നില്ല. ആവശ്യമുണ്ടെങ്കിൽ നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാം. ഈ ഒരു കോർണറിലുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്ത് കളയാം. ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ലേ നമ്മൾ സിബ് വയ്ക്കുന്നതിൻ്റെ മുകൾ ഭാഗം നമുക്ക് ഷാർപ്പായി കിട്ടില്ല.
ഇതേപോലെ കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ഷാർപ്പാക്കി എടുക്കാം. രണ്ട് ഭാഗവും ഇതേപോലെ റെഡിയാക്കി എടുക്കാം. ഇതേപോലെ വെച്ച് വേണമെങ്കിൽ ഒന്ന് അയൺ ചെയ്തെടുക്കാം. അതിനുശേഷം സിബ് വെച്ച് കൊടുക്കാം. ഫ്രണ്ട് പാർട്ടിൽ നെക്കിന് താഴേക്ക് വരുന്ന ഭാഗവും ഇതേപോലെ നെക്കിൻ്റെ ഭാഗവും അതേപോലെ താഴത്തെ ഭാഗവും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കട്ടിങ് കൊടുത്ത് ബാക്ക് പാർട്ട് ചെയ്ത പോലെ തന്നെ ഒന്ന് മറിച്ചെടുക്കാം. ഇതിൽ നെക്കും ഷോൾഡറും കൂടെ വരുന്ന ഫ്രണ്ട് പാർട്ടിലേക്കുള്ള നെക്കും ഷോൾഡറും കൂടെ വരുന്ന പീസാണ് നമുക്ക് മറിച്ചെടുക്കേണ്ടത്. ഈ ഒരു പീസ് മറിച്ചെടുക്കാൻ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഒരു ചെറിയ ഗ്യാപ്പിലൂടെ വേണം നമ്മളിത് മറിച്ചെടുക്കാനായിട്ട്. ഇതിൽ നമുക്ക് ഇടവിട്ട് കട്ടിങ് കൊടുക്കണം. നെക്കിലും കൊടുക്കണം, അതേപോലെ താഴത്തെ ഭാഗത്തും കട്ടിങ് കൊടുക്കണം. നമുക്കൊരു അരികിൽ പിന്നെന്തെങ്കിലും കുത്തിവെച്ച് മറിച്ചെടുക്കുന്ന രീതിയിൽ ഇതേപോലെ മറിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം നെക്കിന് താഴെ വരുന്ന ആ ഒരു അര ഇഞ്ച് വീതിയുള്ള ഭാഗത്തൂടെ വേണം നമ്മൾ ഈ ഒരു ക്ലോത്ത് മുഴുവനായിട്ട് മറിച്ചെടുക്കാനായിട്ട്. കണ്ടല്ലോ, അതാ ഇതേപോലെ ഈ ഒരു ഗ്യാപ്പിലൂടെ നമ്മൾ മറിച്ചെടുത്തു. ചുരുട്ടി പിടിച്ച് നമുക്ക് ഇതിൽ മറിച്ചെടുക്കാം. ശേഷം ഇത് നിവർത്തി വെച്ച് നമുക്ക് അയൺ ചെയ്തെടുക്കാം. പുറകിൽ സിബ് വെച്ച് കൊടുക്കാം. അതേപോലെ ബാക്ക് പാർട്ടിൻ്റെ അടിവശമാണ് ഇപ്പോൾ മുകളിലുള്ളത്. സിബ് എടുത്തതിന് ശേഷം സിബ് ക്ലോസ് ചെയ്തിട്ട് ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണ് വെക്കുന്നതെന്ന്. നമ്മളുടെ റണ്ണർ വരുന്ന ഭാഗം ബാക്ക് പാർട്ടിനോട് ചേർത്ത് വയ്ക്കാം. ഇതേപോലെ വെച്ച് കൊടുക്കാം. ഇതേപോലെ കറക്റ്റ് ചെയ്ത് വെച്ച് പിൻ ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. പക്ഷേ നമുക്ക് ഫസ്റ്റ് ഇത് ഓപ്പൺ ചെയ്തിട്ട് വേണം നമ്മൾ കറക്റ്റ് ചെയ്ത് വെക്കാനായിട്ട്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ക്ലോസ് ചെയ്ത രീതിയിൽ തന്നെ വെച്ച് കാണിച്ചത്. ഇതേപോലെ മുകൾ ഭാഗത്ത് കറക്റ്റ് ചെയ്ത് വെക്കാം. രണ്ട് സൈഡിലുള്ള പീസും നമുക്ക് കറക്റ്റ് ചെയ്ത് വെക്കാം. പിൻ ചെയ്ത് വെച്ച് തയ്ക്കുമ്പോൾ നമുക്ക് മുകളിൽ നിന്ന് തുടങ്ങുന്ന ഭാഗത്ത് തന്നെ തുടർച്ചയായി തന്നെ തയ്ച്ച് ഓപ്പോസിറ്റ് സൈഡിൽ മുകൾ ഭാഗത്ത് തയ്യൽ അവസാനിപ്പിച്ചാൽ മതിയാകും. ഇതേപോലെ മുഴുവനായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സിപ്പർ ഫുട്ട് ഉപയോഗിച്ച് ഇതൊന്ന് തയ്ച്ചെടുക്കാം. കാലഞ്ച് വ്യത്യാസത്തിൽ ഇതാ കണ്ടല്ലോ, ഇതേപോലെ തയ്ച്ചെടുത്തു. പിന്നൊക്കെ അഴിച്ചു കളഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ സിബ് വരുന്നതിൻ്റെ മുകളിൽ ഒരു ഹുക്കും അയ്യും കൂടെ വെച്ച് കൊടുക്കാം. ഈ ഒരു പീസ് ഇതേപോലെ വെച്ചതിന് ശേഷം ഇതിന് മുകളിലേക്ക് നമുക്ക് നെക്കിൻ്റെ ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്കിൻ്റെ താഴേക്ക് വരുന്ന പീസാണ് ഫസ്റ്റ് വെക്കുന്നത്. അത് ഇതേപോലെ വെച്ച് താഴത്തെ ഭാഗം കറക്റ്റ് ചെയ്തിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. കാരണം താഴത്തെ ഭാഗം നമ്മൾ തയ്ച്ച് മറിച്ചെടുത്തതാണ്. അതിനുശേഷം ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റായി വരുന്ന രീതിയിൽ ഈ ഒരു പീസ് കൂടെ അതിന് മുകളിൽ വെച്ച് കൊടുക്കാം. നല്ല ഭാഗം തന്നെയാണ്. ഞാനിപ്പോൾ രണ്ട് എല്ലാ പീസിൻ്റെയും ബാക്ക് പാർട്ടിൻ്റെയും ഫ്രണ്ട് പാർട്ടിൻ്റെയും ഒക്കെ നല്ല ഭാഗം തന്നെയാണ് മുകളിൽ വരുന്ന രീതിയിൽ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ജസ്റ്റ് ഒരേ ലെവലാവാൻ വേണ്ടി മാത്രമാണ് ബാക്ക് പാർട്ടിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ളത്. ഇതേപോലെ കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഫ്രണ്ടിലേക്കുള്ള നെക്കിൻ്റെ പീസും നെക്കിനെ താഴേക്ക് വരുന്ന പീസും കൂടെ ഇതേപോലെ ഒന്ന് ചേർത്ത് പിൻ ചെയ്ത് വെക്കാം. ശ്രദ്ധിക്കണം, അടിവശത്തെ പീസ് ഇതിൻ്റെ കൂടെ പിൻ ചെയ്യാൻ പാടില്ല. നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ബാക്ക് പാർട്ട് എടുത്ത് അതിൻ്റെ മുകളിൽ ഇതേപോലെ വെച്ച് പിൻ ചെയ്തെടുക്കുന്നത്. ബാക്ക് പാർട്ടിൽ തട്ടാതെ ഫ്രണ്ട് പാർട്ട് രണ്ടും തമ്മിൽ ഇതേപോലെ പിൻ ചെയ്തിട്ട് തയ്ച്ചെടുക്കാം. ശേഷം നമുക്ക് ബാക്ക് പാർട്ട് മാറ്റി വയ്ക്കാം. ഈ ഒരു ആം ഹോളിൻ്റെ ഭാഗത്ത് തുടങ്ങി മുകൾ ഭാഗത്തെ പീസിലൂടെ ഈ ഒരു സൈഡ് വരെയാണ് നമ്മൾ തയ്ച്ചു കൊടുക്കുന്നത്. ശേഷം ഷോൾഡർ ജോയിൻ്റ് ചെയ്തെടുക്കാം. ഷോൾഡർ ജോയിൻ്റ് ചെയ്യുന്ന സമയത്ത് ഇതേ രീതിയിൽ നല്ല ഭാഗവും നല്ല തുണിയും നല്ല തുണിയും തമ്മിൽ ബാക്ക് പാർട്ടിൻ്റെയും ഫ്രണ്ട് പാർട്ടിൻ്റെയും ലൈനിങ്ങും ലൈനിങ്ങും തമ്മിലും അതേപോലെ നല്ല തുണിയും തമ്മിലും വരുന്ന രീതിയിലാണ് ഷോൾഡർ ജോയിൻ്റ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം ആം ഹോൾ നമ്മൾ ഫിനിഷ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്കിത് നിവർത്തി വെച്ച് തയ്ച്ചെടുക്കാം. ഷോൾഡർ തയ്ച്ച് മറിച്ചെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നമുക്ക് ഇതേപോലെ തയ്ച്ചെടുക്കുന്ന സമയത്തും അടിവശത്ത് നോക്കിയാൽ പോലും തയ്യൽ തുമ്പ് കാണില്ല. ഇതേപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് എത്രയാണോ ഷോൾഡർ വീതി വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് എക്സ്ട്രാ ഉള്ളതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടായിരുന്നു ഫസ്റ്റ് കട്ട് ചെയ്തത്. ഈ ഒരു നെക്ക് ഫ്രണ്ട് നെക്ക് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ വ്യത്യാസങ്ങൾ വരാം. അപ്പോൾ കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് അറേഞ്ച് എക്സ്ട്രാ എടുത്ത് കട്ട് ചെയ്യുന്നത്.
തയ്ച്ചു കഴിഞ്ഞതിന് ശേഷം എക്സ്ട്രാ ഉള്ളത് ഇതേപോലെ കട്ട് ചെയ്ത് കളയാം. ഇനി ആം ഹോളിൻ്റെ ഭാഗം ഫിനിഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതേപോലെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രോസ് പീസ് ഇതേ രീതിയിലൊന്ന് മടക്കി വയ്ക്കാം. അതിനുശേഷം ആം ഹോളിൻ്റെ ഭാഗത്ത് കറക്റ്റ് ചെയ്ത് വെച്ച് കാലിഞ്ച് വ്യത്യാസത്തിലൊന്ന് തയ്ച്ചെടുക്കാം. രണ്ട് ഭാഗത്തും ഇതേപോലെ തന്നെ തയ്ച്ചെടുക്കാം. ശേഷം അടിവശത്തേക്ക് മടക്കി വെച്ച് ഈ ഒരു എക്സ്ട്രാ വെച്ചിരിക്കുന്ന പീസിൻ്റെ അരികിലൂടെ ഒന്ന് തയ്ച്ചെടുക്കാം. ഇതേപോലെ ഇടവിട്ടിടവിട്ട് കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട്, എങ്കിൽ മാത്രമേ നമുക്ക് ആം ഹോളിൻ്റെ ആ ഒരു ഷേപ്പ് കറക്റ്റായി കിട്ടുള്ളൂ. കട്ടിങ് കൊടുത്തതിന് ശേഷം അടിവശത്തേക്ക് ഇതേപോലെ മടക്കി വെച്ച് ഒന്ന് തയ്ച്ചു കൊടുക്കാം. കാലിഞ്ച് വ്യത്യാസത്തിൽ ഈ ഒരു ഭാഗത്ത് സിമ്പിളായിട്ട് പൈപ്പിംഗ് വരുന്ന രീതിയിലും വേണമെങ്കിൽ ചെയ്തെടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചെയ്തു കൊടുക്കാം. കണ്ടല്ലോ, ടോപ്പ് ഇതേപോലെ തയ്ച്ച് ഞാനിതിൽ കുറച്ച് സ്റ്റോണും കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ബോഡി പാർട്ടിലേക്ക് ഒരു 2 ഇഞ്ച് വ്യത്യാസത്തിലാണ് സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. പക്ഷേ നെക്കിൻ്റെ മുകളിലേക്ക് വരുന്ന ഭാഗത്ത് അടുപ്പിച്ചടുപ്പിച്ച് സ്റ്റോൺ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ഫാബ്രിക് ഗ്ലൂ ഉപയോഗിച്ച് വെറുതെ ഫ്രീ ആയി ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഡിസൈനിലൊന്നുമല്ല ചെയ്തത്, അതുകൊണ്ടാണ് അതുകൂടെ കാണിക്കാത്തത്. സ്കേർട്ടിനുള്ള സാറ്റിൻ ഇതേപോലെ പ്ലേറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട്. എനിക്കിത് തയ്ച്ചു കഴിഞ്ഞാലൊരു 16 ഇഞ്ചാണ് അരവണ്ണം വേണ്ടത്. എലാസ്റ്റിക് 16 ഇഞ്ചാണ് വണ്ണം വേണ്ടത്. അപ്പോൾ ഞാനിതിൽ എടുത്തിട്ടുള്ളത് 30 ഇഞ്ചിലാണ് ഞാനിപ്പോൾ ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് വെച്ചിട്ടുള്ളത്. കോട്ടൺ ലൈനിങ്ങിൽ പ്ലീറ്റ്സ് ഒന്നും ഇട്ട് വയ്ക്കുന്നില്ല. ഈ ഒരു നെറ്റിൻ്റെ പീസിൽ മുകളിൽ ഒരു ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. തുടക്കം മാത്രം ലോക്ക് ചെയ്ത് ലോങ് സ്റ്റിച്ച് കൊടുത്ത് നമ്മൾ ഫ്രോക്കിനൊക്കെ ചെയ്തെടുക്കുന്ന പോലെ നമുക്കിത് ചുരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. പ്ലീറ്റ്സ് ഇട്ടെടുക്കല്ല ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു നൂല് മാത്രം ഇതിൽ നിന്ന് വലിച്ച് ഈ ഒരു പീസും ചുരുക്കി 30 ഇഞ്ച് തന്നെ ആക്കിയെടുക്കണം. 30 ഇഞ്ച് ഇനി 32 ഇഞ്ച് ആയാലും കുഴപ്പമില്ല, കാരണം നമ്മൾ എലാസ്റ്റിക് എടുക്കുന്നതിൻ്റെ ഇരട്ടി നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിതൊരു 30 ഇഞ്ച് ആക്കുന്നുള്ളൂ. കാരണം ചെറിയ കുട്ടിയായതുകൊണ്ട് നമ്മൾ ഇരട്ടി എടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇതേപോലെ നല്ലോണം ഒന്ന് ചുരുക്കിയെടുക്കാം. ഇതേപോലെ കറക്റ്റ് ചുരുക്കിയെടുത്തതിന് ശേഷം ഇനി നമുക്കിത് ഫസ്റ്റ് ബെൽറ്റ് വെച്ച് തുടങ്ങുന്നതിന് മുന്നേ തന്നെ 3 പീസുകളും തമ്മിൽ ജോയിൻറ്റ് ചെയ്തെടുക്കണം. അതായത് ലൈനിങ്ങും സാറ്റിൻ ക്ലോത്തും ഈ ഒരു നെറ്റിൻ്റെ ക്ലോത്തും കൂടെ ഫസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. അതേപോലെ നമ്മൾ പ്ലേറ്റ്സൊക്കെ എല്ലാ ഭാഗത്തും ഒരേപോലെ ആക്കിയെടുക്കണം. കോട്ടൺ പീസ് കണ്ടല്ലോ, ഇതിൽ കോട്ടൺ ലൈനിങ്ങിൽ പ്ലീറ്റ്സ് ഒന്നും കൊടുത്തിട്ടില്ല, വെറുതെ പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം നമ്മൾ എലാസ്റ്റിക് വയ്ക്കുന്ന സമയത്തുള്ള ആ ഒരു ചുരുക്കം മാത്രം മതി കോട്ടൺ ക്ലോത്തിന്. അതിനുശേഷം കോട്ടൺ ക്ലോത്തിൻ്റെ മുകളിൽ സാറ്റിൻ വയ്ക്കുന്നത്, സാറ്റിൻ ക്ലോത്തിൻ്റെ ഗ്ലേസിങ് വരുന്ന ഭാഗം മുകളിൽ വരുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. സാറ്റിൻ ക്ലോത്തിൻ്റെ അടിവശമാണ് ലൈനിങ് ക്ലോത്തിനോട് ചേർത്ത് വെച്ചിട്ടുള്ളത്. അതിനുശേഷം ഇതേപോലെ പേള് വരുന്ന നല്ല ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കാം. ഇതേപോലെ കറക്റ്റ് ചെയ്ത് വെച്ച് 3 പീസും കൂടെ ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം. 1.5 ഇഞ്ച് വ്യത്യാസത്തിൽ മുഴുവനായിട്ടൊന്ന് തയ്ച്ചു കൊടുക്കാം. സാറ്റിൻ ക്ലോത്ത് 30 ഇഞ്ച് നീളത്തിലും 4 ഇഞ്ച് വീതിയിലും ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബെൽറ്റ് വയ്ക്കാനായിട്ട്. സാറ്റിൻ ക്ലോത്തിൻ്റെ ഗ്ലേസിങ് ഉള്ള ഭാഗം ഇതേപോലെ വെച്ചതിന് ശേഷം ഈ ഒരു ഭാഗം ലൈനിങ്ങിനോട് ചേർത്ത് വെച്ച് നമുക്ക് 1/4 ഇഞ്ച് വ്യത്യാസത്തിലൊന്ന് തയ്ച്ചു കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് 3 പീസും കൂടെ ജോയിൻറ്റ് ചെയ്ത് ആ ഒരു സ്റ്റിച്ചിന് മുകളിൽ കൂടെ തന്നെ തയ്ച്ചു കൊടുത്താൽ മതി. ഇതേപോലെ എല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് തയ്ക്കുമ്പോൾ ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് സെപ്പറേറ്റായി തന്നെ കാണിച്ചത്. കണ്ടല്ലോ, ഇതേപോലെ മുഴുവനായി തയ്ച്ചെടുത്തു. ഗ്ലേസിങ്ങുള്ള ഭാഗമായിരുന്നു നമ്മൾ ലൈനിങ്ങിനോട് ചേർത്ത് വെച്ചത്. ഇനി ഇത് നല്ല വശത്തേക്ക് മടക്കി വയ്ക്കുന്ന സമയം നമുക്കിതിന് 1 ഇഞ്ച് വീതി മാത്രം എക്സ്ട്രാ മുകളിലേക്ക് നിൽക്കേണ്ടതുള്ളൂ. കാരണം 1 ഇഞ്ച് വീതിയിലെ എലാസ്റ്റിക്കാണ് ഇതിൽ വെച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ബാലൻസ് വരുന്ന സൈഡ് പാർട്ടൊന്ന് നല്ലോണം ഉള്ളിലേക്ക് മടക്കി വെച്ച് നമ്മൾ ഫസ്റ്റ് കൊടുത്ത തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ വെച്ച് ഇതേപോലെ ഒന്ന് ഈ ഒരു അരികിലൂടെ ഒന്ന് മുഴുവനായിട്ട് തയ്ച്ചു കൊടുക്കാം. കണ്ടല്ലോ, ഇതേപോലെ തയ്ച്ചെടുത്ത് നമ്മൾ തയ്യൽ തുമ്പൊക്കെ ഉൾവശത്തേക്ക് പോയി. അടിവശത്ത് നിന്ന് നോക്കിയാലും നമുക്ക് തയ്യൽ തുമ്പൊന്നും കാണാൻ കഴിയില്ല. ഇനി ഇതിനുള്ളിലൂടെ നമുക്ക് എലാസ്റ്റിക് കോർത്തെടുക്കാം. ഇതേപോലെ എലാസ്റ്റിക് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 16 ഇഞ്ച് ആവുന്നത് വരെ ഒന്ന് ചുരുക്കിയെടുക്കണം. തുടക്കം ഞാനൊരു പിന്നുകൊണ്ട് കുത്തി വെച്ചതാണ്. നമുക്ക് ഫസ്റ്റ് തുടങ്ങിയ ഭാഗത്ത് വേണമെങ്കിൽ
എലാസ്റ്റിക്കും ക്ലോത്തും കൂടെ തയ്ച്ചു കൊടുത്താലും മതി. ഇതേപോലെ കറക്റ്റ് 16 ഇഞ്ച് മാത്രം വെച്ച് ബാക്കിയുള്ളത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. 16 ഇഞ്ച് അല്ലെങ്കിൽ 17 ഇഞ്ച് എടുക്കാം എലാസ്റ്റിക്, കാരണം നമുക്ക് മടക്കി തയ്ക്കാനുള്ളതുകൂടെ എലാസ്റ്റിക് തമ്മിൽ ജോയിൻ്റ് ചെയ്യാനുള്ളതുകൂടെ എടുത്തിട്ട് വേണമെങ്കിൽ ഒരു 17 ഇഞ്ച് എടുത്താലും കുഴപ്പമില്ല. ഇതേപോലെ എടുത്ത് സൈഡ് പാർട്ടും ജോയിൻ്റ് ചെയ്തെടുത്തു. ഇനി എലാസ്റ്റിക്കിലെ ചുരുക്കുകളൊക്കെ എല്ലാ ഭാഗത്തും ഒരേപോലെ ആവുന്ന രീതിയിൽ ചെയ്തെടുക്കാം. ഇതിൽ മുഴുവനായിട്ട് 3-4 സ്റ്റിച്ച് വീതം കൊടുക്കുന്നില്ല, ഇങ്ങനെ തന്നെ ഫ്രീ ആയി തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ചെറിയ കുട്ടിയായതുകൊണ്ട് നമ്മൾ 3-4 സ്റ്റിച്ച് കൊടുക്കുന്ന സമയത്ത് ശരീരം തട്ടുന്ന സ്ഥലത്ത് ചിലപ്പോൾ വേദനിക്കും, അതുകൊണ്ട് അങ്ങനെ കൊടുക്കുന്നില്ല. പിന്നെ ഇതിലേക്കൊരു ഹെയർ ബാൻഡ് കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഹെയർ ബാൻഡിനായിട്ട് എടുത്തിട്ടുള്ളത് 4 ഇഞ്ച് വീതിയിലാണ് സാറ്റിൻ ക്ലോത്ത് എടുത്തത്, 21 ഇഞ്ച് നീളത്തിൽ. അതേ വീതിയിലും നീളത്തിലും തന്നെ ഒരു നെറ്റിൻ്റെ ക്ലോത്ത് എടുത്തു. സാറ്റിൻ ക്ലോത്തിൻ്റെ ഗ്ലേസിംഗ് ഉള്ള ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ വെച്ച്, അതിന് മുകളിൽ നെറ്റിൻ്റെ നല്ല ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ വെച്ച് ഇതേപോലെ ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം. നമുക്കിതിലും എലാസ്റ്റിക് കയറാനുള്ള വീതി മാത്രമേ ആവശ്യമുള്ളൂ. ആ ഒരു വീതി മാത്രം വെച്ച് നമുക്ക് ഇതേപോലെ തയ്ച്ചെടുത്ത് ഈ ഒരു രീതിയിൽ നമുക്കിത് മറിച്ചെടുക്കാം. മറിച്ചെടുത്തതിന് ശേഷം എലാസ്റ്റിക് ഇതിനുള്ളിലൂടെ കോർത്തെടുക്കാം. കോർത്തെടുത്തിട്ട് ഇതിൽ നമുക്ക് എലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത്, ചെറിയ കുട്ടികളുടേതാകുമ്പോൾ നമുക്ക് അധികം ലെങ്ത്ത് എടുക്കേണ്ട ആവശ്യമില്ല. 17 ഇഞ്ചാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതേപോലെ ചെയ്തതിന് ശേഷം നമ്മൾ സ്കേർട്ടിൽ ജോയിൻ്റ് ചെയ്ത പോലെയല്ല ഹെയർ ബാൻഡിൽ ചെയ്യുന്നത്. എലാസ്റ്റിക്കുകൾ തമ്മിൽ ആദ്യം ചേർത്ത് തയ്ക്കുകയാണ് ചെയ്യുന്നത്, ക്ലോത്ത് കൂടാതെ. രണ്ട് സൈഡിൽ നിന്നും എലാസ്റ്റിക്ക് കറക്റ്റ് ചെയ്തെടുത്ത് ഒരു എലാസ്റ്റിക്കിൻ്റെ ഒരറ്റത്തിന് മുകളിലേക്ക് മറ്റേ അറ്റം വെച്ച് കൊടുത്ത് ഇതേ രീതിയിൽ വെച്ച് കൊടുത്ത് നിരക്കി തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 3-4 സ്റ്റിച്ച് ഇവിടെ കൊടുക്കാം. കണ്ടല്ലോ, ഈ രീതിയിലാണ് വെക്കേണ്ടത്. അതിനുശേഷം ഇതിന് മുകളിലേക്ക് ക്ലോത്ത് നീക്കി വയ്ക്കാം. ക്ലോത്ത് നീക്കി വെച്ച് ഏതെങ്കിലും ഒരു സൈഡിലെ ക്ലോത്ത് മാത്രം ഉൾവശത്തേക്ക് പോകുന്ന രീതിയിൽ, ഇതേപോലെ ഒരു വശത്തെ ക്ലോത്തിൻ്റെ അരിക് നല്ലോണം ഉൾവശത്തേക്ക് മടക്കിയെടുക്കാം. 1/4 ഇഞ്ച് മാത്രം ഉൾവശത്തേക്ക് മടക്കിയെടുത്താൽ മതി, ഒരുപാടൊന്നും വേണ്ട. ക്ലോത്തിൻ്റെ അരിക് തീരെ പുറത്ത് കാണാത്ത രീതിയിൽ മടക്കിയെടുത്ത് ഇതേപോലെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള പീസ് അതിന് ഉൾവശത്തേക്ക് വെച്ചു കൊടുക്കാം. ശേഷം ഇതിലൊന്ന് തയ്ച്ചു കൊടുക്കാം. അടിവശത്തും സ്റ്റിച്ച് തട്ടുന്ന രീതിയിൽ വേണം തയ്ച്ചെടുക്കാനായിട്ട്. ഇതേപോലെ തയ്ച്ചെടുത്തു. ഇനി ഇതിൽ നമ്മളൊരു ബോ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബോ ഉണ്ടാക്കുന്നതൊന്നും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം നമ്മൾ എല്ലാ ഫ്രോക്ക് ചെയ്യുന്ന സമയത്തും ബോ ഉണ്ടാക്കുന്നതൊക്കെ കാണിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ഞാനതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. കണ്ടല്ലോ, ഒരു കുഞ്ഞു ബോ ആണ് എടുത്തത്. 3.5 ഇഞ്ച് വീതി, 8 ഇഞ്ച് നീളമുള്ളൊരു പീസ് എടുത്തിട്ടാണ് ബോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതേപോലെ ഹെയർ ബാൻഡിൻ്റെ നമ്മൾ ജോയിൻ ചെയ്ത സ്റ്റിച്ച് വരുന്ന ഭാഗത്താണ് ഈ ഒരു ബോ വെച്ച് കൊടുക്കുന്നത്. ബോയിലും കുറച്ച് സ്റ്റോൺ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും.